2007 ലാണ് കൊറിയൻ നിർമ്മാതാക്കളായ ഹ്യൂണ്ടായി i10 എന്നൊരു മോഡലിനെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുന്നത്. സാൻഡ്രോയുടെ പിൻഗാമിയായിട്ടായിരുന്നു i10ന്റെ വിപണിയിലേക്കുള്ള കടന്നുവരവ്. അതിനാൽ i10ന്റെ വിൽപ്പനയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. 2015ൽ കമ്പനി സാൻഡ്രോ നിർത്തലാക്കിയതിനു ശേഷം പോർട്ട്ഫോളിയോയിൽ ഒരു എൻട്രി ലെവൽ ഹാച്ച്ബാക്ക് i10 മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. വർഷങ്ങൾക്കിപ്പുറം i10ന് ഫേസ് ലിഫ്റ്റ് ലഭിച്ചു. നിലവിലെ രണ്ടാം തലമുറ മോഡലിന് ഒരു എൻട്രി ലെവൽ ഹാച്ച് ശ്രേണി ആകർഷിപ്പിക്കുന്നതിന് ആവശ്യമായ മാറ്റങ്ങളോടെയാണ് നിരത്തിലെത്തുന്നത്. എന്നിരുന്നാലും ഈ വർഷം ആദ്യം 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനും i10ന് ഹ്യൂണ്ടായി സമ്മാനിച്ചു. മോഡൽ തീർച്ചയായും ഒരു പോക്കറ്റ് റോക്കറ്റ് ആണ്. വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. റെഡ്, ബ്ലാക്ക് എന്നിങ്ങനെ ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനിലാണ് ഗ്രാൻഡ് i10 ടെർബോ പതിപ്പ് വിപണിയിലെത്തുന്നത്. മുൻവശത്ത് കാറിന് ബ്ലാക്ക് ഔട്ട് ഗ്രിൽ ലഭിക്കുന്നു. അതിന്റെ മുകളിൽ ഇടതുവശത്തായി ടെർബോ ബാഡ്ജും നൽകിയിട്ടുണ്ട്. ഹെഡ്ലാമ്പുകൾ LED ആണ്. പ്രൊജക്ടർ സജ്ജീകരണമാണ് ഉയർന്നതും താഴ്ന്നതുമായ ബീം ഹെഡ്ലാമ്പ് യൂണിറ്റിന്റെ സവിശേഷത. കാറിന്റെ മുൻവശത്തും ഹെഡ്ലാമ്പ് ഫോഗ് ലാമ്പുകൾക്ക് ചുറ്റുമായി ക്രോം വളരെ കുറവാണ്. എന്നാൽ കാറിന്റെ സ്പോർട്ടി സ്വഭാവം നിലനിർത്താൻ അവിടവിടങ്ങളിലായി കുറച്ച് ക്രോം ഇൻസേർട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. വശത്തേക്ക് നീങ്ങുമ്പോൾ ഗ്രാൻഡ് i10 നിയോസ് ടെർബോയ്ക്ക് മനോഹരമായ ഡ്യുവൽ ടോൺ 4 സ്പോക്ക് അലോയ് വീലുകൾ ലഭിക്കുന്നു. എന്നാൽ വശങ്ങളിലും ക്രോം ഇൻസേർട്ടുകൾ നിലവിലില്ല. പകരം കാറിന്റെ മുകളിലെ പകുതി കറുപ്പിൽ പൂർത്തിയായി. പില്ലറുകൾ, റൂഫ്, ORVM എല്ലാം ബ്ലാക്ക് നിറത്തിലാണ്. ക്വാർട്ടർ ഗ്ലാസിനരികിൽ സി പില്ലറിൽ ഒരു G10 ബാഡ്ജും ഇതിന് ലഭിക്കുന്നു. മൊത്തത്തിൽ വശത്തു നിന്ന് കാറിന് തീക്ഷ്ണമായ ലൈനുകളും ഗ്രീസുകളും ലഭിക്കാത്തതിനാൽ സ്പോർട്ടി ഭാവം തോന്നുന്നില്ല. പക്ഷേ ഷാർക്ക് ഫിൻ ആന്റിനയും ചക്രങ്ങളും ആ സ്പോർട്ടി നിലപാട് നൽകുന്നുണ്ട്. പിൻഭാഗത്തേക്ക് വന്ന ലോഗോകളുടെയും ബാഡ്ജുകളുടെയും രൂപത്തിൽ ഒരിടത്തും കാറിൽ ക്രോം അടങ്ങിയിട്ടില്ല. ഇടതുവശത്ത് വലിയ ഗ്രാൻഡ് i10 ബാഡ്ജും വലതുവശത്ത് സ്പോർട്ട് വേരിയന്റ് ബാഡ്ജും മധ്യഭാഗത്ത് നിയോസ് എന്ന് എഴുതിയിരിക്കുന്നതും കാണാൻ സാധിക്കും. എന്നിരുന്നാലും ചുവടെ വലതുവശത്ത് ഒരു ചെറിയ ടർബോ ബാഡ്ജുണ്ട്. ടെയിൽ ലാമ്പുകൾക്ക് ഹാലജൻ ബൾബുകൾ ലഭിക്കുന്നു. ഒരു LED സ്റ്റോപ്പ് ലൈറ്റ് പിൻവശത്തെ മനോഹരമാക്കിയിട്ടുണ്ട്. ബ്ലാക്ക് നിറത്തിനൊപ്പം സ്പോർട്ടി ഭാവം നൽകിയിട്ടുള്ള ഇന്റീരിയറാണ് ഗ്രാൻഡ് i10 നിയോസിനുള്ളത്. റെഗുലർ ഗ്രാൻഡ് i10 ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡ് അവതരിപ്പിക്കുന്നു. അതേസമയം ടർബോ വേരിയന്റിന് എല്ലാം ബ്ലാക്ക് ഔട്ട് ലഭിക്കുന്നു. ബ്ലാക്ക് ഔട്ട് തീമിനൊപ്പം കാറിന് ചുവന്ന ആക്സെന്റുകളും ലഭിക്കുന്നുണ്ട്. അത് അതിന്റെ സ്പോർട്ടി സ്വഭാവത്തിന് പ്രാധാന്യം നൽകുന്നു. സ്റ്റിയറിംഗ് വീൽ, AC വെന്റുകൾ, സീറ്റുകൾ എന്നിവയിൽ ചുവന്ന ഇൻസേർട്ടുകളും സ്റ്റിച്ചിങ്ങും ഉണ്ട്. സീറ്റുകളെക്കുറിച്ച് പറയുമ്പോൾ മുൻവശത്തെ 2 സീറ്റുകൾ ബക്കറ്റ് സീറ്റുകളുടെ ആകൃതിയിലാണ്. കൂടാതെ ഒരു നിശ്ചിത ഹെഡ്റസ്റ്റ് ലഭിക്കും. സീറ്റുകൾക്ക് ചുവന്ന തുന്നൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ വരിയിലേക്ക് വന്നാൽ 3 പേർക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ കഴിയും. കാറിന്റെ എയർ കണ്ടീഷനിങ് മികച്ചതാണ്. പിന്നിൽ AC വെന്റുകൾ ഉള്ളതിനാൽ ക്യാബിൻ വേഗത്തിൽ തണുക്കുന്നുണ്ട്. i10 നിയോസ് ടർബോയിലെ ബൂട്ട് സ്പേസ് 260 ലിറ്റർ ആണ്. പക്ഷേ കാറിന് സ്പ്ലിറ്റ് റിയർ സീറ്റ് ലഭിക്കുന്നില്ല. അതിനാൽ ലഗേജുകൾക്ക് അല്പം കൂടുതൽ സ്ഥലം ആവശ്യമുണ്ടെങ്കിലും മുഴുവൻ വരിയും താഴേക്ക് മടക്കേണ്ടതുണ്ട്. 7-ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സംവിധാനമാണ് ഡാഷ്ബോർഡിൽ വരുന്നത്. ടച്ച് സ്ക്രീൻ വളരെ മികച്ചതാണ്. കൂടാതെ സ്ക്രീൻ ഒരു ആന്റി റിഫ്ലക്റ്റീവ് ആണ്. അതിനാൽ പ്രകാശം കൂടിയ സമയത്ത് പോലും സ്ക്രീൻ നന്നായി വായിക്കാൻ സാധിക്കുന്നുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയും 4 സ്പീക്കർ മ്യൂസിക് സംവിധാനവും ലഭിക്കുന്നുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ സംവിധാനം ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന് കീഴിലായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കൂടാതെ താപനില ക്രമീകരണങ്ങൾക്കായി LED സ്ക്രീനും ഉൾക്കൊള്ളുന്നുണ്ട്. ഗ്രാൻഡ് i10 നിയോസ് ടെർബോയിലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒരു സെമി ഡിജിറ്റൽ ആണ്. ടാക്കോമീറ്റർ ഒരു അനലോഗ് യൂണിറ്റ് ആണ്. ക്ലസ്റ്ററിലെ ബാക്കി പകുതി ഒരു MID സ്ക്രീൻ ആണ്. സ്ക്രീൻ വേഗത, സമയം, ശൂന്യമായ ദൂരം, താപനില, യാത്രകൾ തുടങ്ങിയ നിരവധി വിവരങ്ങൾ ഇത് നൽകുന്നുണ്ട്. മോഡലിന് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ ലഭിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതിന് 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ആണ് നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത്. അത് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലിൽ പൊതിഞ്ഞ് ചുറ്റും ചുവന്ന സ്റ്റിച്ചിങ്ങും നൽകിയിരിക്കുന്നു. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം പ്രവർത്തിക്കുന്നതിനും കോളുകൾ എടുക്കുന്നതിനും ഡ്രോപ്പ് ചെയ്യുന്നതിനും ഇടതുവശത്ത് സ്റ്റിയറിംഗ് മൗണ്ട് നിയന്ത്രണങ്ങളുണ്ട്. ബ്രാൻഡിൽ നിന്നുള്ള കോമ്പാക്ട് SUV ആയ വെന്യൂവിൽ നിന്ന് കടമെടുത്ത 1.0 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഹാച്ച്ബാക്കിലും ഇടം പിടിക്കുന്നത്. നിയോസിൽ ഈ എഞ്ചിൻ 100 BHP കരുത്തും 172 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 5-സ്പീഡ് ഗിയർ ബോക്സ് ഷാർപ്പും ഷിഫ്റ്റുകൾക്കിടയിലുള്ള ദൂരം ചെറുതുമായതിനാൽ എളുപ്പത്തിൽ ഗിയർ മാറ്റാൻ കഴിയും. 1500 മുതൽ 1700 വരെയുള്ള ടെർബോ സ്പൂൾ ചെയ്യുന്നത് വരെ പവർ ഡെലിവറി തുടക്കത്തിൽ തന്നെ ചെറുതായി തോന്നും. മിഡ് റേഞ്ചും ടോപ്പ് എൻഡും അതിശയകരമാണ്. പ്രത്യേകിച്ചും ടോപ്പ് എൻഡ്, അതായത് ആ ഹാച്ചിലെ ഒരു പ്രശ്നമില്ലാതെ ട്രിപ്പിൾ ഡിജിറ്റ് അക്കത്തിലെത്തുക. ട്രാക്ഷൻ നിയന്ത്രണങ്ങളൊന്നുമില്ല, അതിനാൽ നിങ്ങൾ ക്ലച്ച് കഠിനമായി പ്രയോഗിക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും വാഹനത്തിൽ നിർമ്മാതാക്കൾ ABS നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏത് സ്പീഡിൽ പോയാലും മികച്ച പ്രതികരണമാണ്. നിങ്ങൾക്ക് ഒരു വിരൽ കൊണ്ട് വീൽ തിരിക്കാനും കഴിയും.
മൈലേജ് കണക്കുകളെ സംബന്ധിച്ചിടത്തോളം കമ്പനി 20 കിലോമീറ്റർ ആണ് അവകാശപ്പെടുന്നത്. നഗരത്തിൽ കാർ പരീക്ഷിക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് 9 and 12 ഇടയിലാണ് മൈലേജ് ലഭിച്ചത്. അതേസമയം സാധാരണ നിലയിൽ കാർ ഓടിക്കുകയാണെങ്കിൽ നഗരത്തിൽ 13 മുതൽ 14 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.